ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കെന്നെ അറിയാമോ? നദികൾ രൂപപ്പെടുത്തുന്നതാണ് ഓരോ നാടിന്റെയും സംസ്കാരം. നൈൽ വളർത്തിയ ഈജിപ്ത്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് രൂപപ്പെടുത്തിയ മെസപ്പൊട്ടേമിയ, ഗംഗയിൽ നിന്നും ഉയരുകൊണ്ട ഭാരതീയ സംസ്കാരം. പഠിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി പഠിക്കാത്തൊരു കഥ പറയാം. നിങ്ങളുടെ നാടിന്റെ കഥ. നിങ്ങൾ ആ മീൻപിടുത്തം നിർത്തി എന്നെ കേൾക്കൂ. ഞാനാണ് കരുവന്നൂർ പുഴ. നോക്കൂ, ഞാനൊരു സുന്ദരിയല്ലേ? ഞാൻ ജനിച്ചത് ചിമ്മിണിക്കാട്ടിലെ പൂമലയിലാണ്. ഒറ്റയ്ക്കൊഴുകി മടുത്തപ്പോൾ ഞാൻ മുപ്ലിപ്പുഴയെ കൂട്ടുവിളിച്ചു. അങ്ങനെ കുറുമാലിപ്പുഴയായി. കടലാശ്ശേരിയിലെത്തുമ്പോൾ മണലിപ്പുഴ എനിക്കൊപ്പം ചേരും. ഞങ്ങളൊന്നിച്ച് ആറാട്ടുപുഴ പൂരമൊക്കെ കണ്ട് കരുവന്നൂരെത്തി കരുവന്നൂർ പുഴയാകുന്നു. ഇനി നിങ്ങൾക്കെന്നെ മനസ്സിലാകും. ഞാൻ നന്ദി പാലത്തിനടിയിലാണ്, കാട്ടൂരിൻ്റെ വടക്കുകിഴക്കു ഭാഗം. കണ്ടില്ലേ, കൃഷി, മീൻപിടുത്തം, കന്നുകാലി വളർത്തൽ, കൂടാതെ ജലകേളിയും. കാട്ടൂരിൻ്റെ സമൃദ്ധിക്ക് പിന്നിൽ ആരാണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് കുറച്ച് സങ്കടങ്ങളുമുണ്ട്. മണൽ വാരിയും പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞും അങ്ങനെ പല രീതിയിലും എൻ്റെ സൗന്ദര്യം കെടുത്താൻ ആളുകൾ നോക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതെല്ലാം മാറ്റാനാകും. പഴയ പോലെ തെളിഞ്ഞു വിഷമില്ലാതെ എനിക്കൊഴുകാനാകും. എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ. ഇനിയും എത്രയോ തലമുറകൾ ഇവിടെയുണ്ടാകും. അവർക്കെല്ലാം വേണ്ടി ഞാനിവിടെ ഉണ്ടാകണ്ടേ? കാട്ടൂരിൻ്റെ വടക്കുവശത്തുകൂടെ ഒഴുകി ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടൂരിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലാണ്. ഇവിടെ വെച്ചു ഞാൻ രണ്ടായി പിരിയുന്നു, വടക്കോട്ടും തെക്കോട്ടും. വടക്കോട്ടു പോകുന്ന കൈവഴി എത്തിച്ചേരുന്നത് തൃശൂർ കൊക്കാലാകുളത്തിലാണ്. 70ഉം 80ഉം കെട്ടുവഞ്ചികൾ നിന്നിരുന്ന കൊക്കാല ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. പണ്ടൊക്കെ രാത്രികളിൽ വിളക്കുമായി എത്രയോ കെട്ടുവള്ളങ്ങൾ ഇതിലൂടെ പോയിരിക്കുന്നു. പങ്കായം വെള്ളത്തിൽ മുട്ടുന്ന ശബ്ദം എത്ര കാലം ഈ തീരങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ആ, അതൊക്കെയൊരു കാലം. തെക്കോട്ടു പോരൂ. ഇപ്പോൾ ഞാൻ കാട്ടൂരിൻ്റെ പടിഞ്ഞാറേ അതിരിലൂടെയാണ് ഒഴുകുന്നത്. കരാഞ്ചിറ പാലത്തിനടിയിലൂടെ മുനയം ബണ്ടിലെത്തും. ഈ ബണ്ട് കണ്ടോ? കൃഷിക്കുള്ള വെള്ളത്തിൽ ഉപ്പ് കലരാതിരിക്കാൻ കെട്ടിയതാണ്. ഇവിടെ വെച്ച് കനൗലി കനാൽ എന്നോട് ചേരുന്നു. ഞങ്ങളൊന്നിച്ച് പടിഞ്ഞാട്ടൊഴുകി തൃപ്രയാറിലൂടെ ചേറ്റുവയിലൂടെ അറബിക്കടലിലെത്തും. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കനൗലി കനാൽ. 1347 കേരളം സന്ദർശിച്ച ഇബ്നു ബത്തൂത്തയുടെ യാത്രാവിവരണത്തിൽ പൊന്നാനിത്തോടെന്നാണ് ഇവളെ പരാമർശിച്ചിട്ടുള്ളത്. ഇവൾക്ക് സമാന്തരമായാണ് കോക സന്ദേശത്തിലെ കോകം പറന്നിട്ടുള്ളത്. 1848 കനോലി സാഹിബ് കോരപ്പുഴയെയും കല്ലായിപ്പുഴയെയും ബന്ധിപ്പിച്ചു. 11.4 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച കനാൽ പിന്നീട് പല പുഴകളെ ചേർത്ത് വികസിപ്പിച്ചു. കേരളത്തിൻ്റെ തെക്കും വടക്കുമുള്ള കച്ചവട കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചു. ഇത് നമ്മുടെ കൂനൻ പാലം. പാലം ഒരടയാളമാണ്, ഒന്നിപ്പിക്കലിൻ്റെ അടയാളം. തീരങ്ങളെ തമ്മിൽ, ദേശങ്ങളെ തമ്മിൽ, മനുഷ്യരെ തമ്മിൽ, മനസ്സുകളെ തമ്മിൽ ചേർക്കുന്നു. കനോലി കനാലിൽ ആദ്യം വന്ന പാലം കാട്ടൂരിലാണെന്നുള്ളത് കാട്ടൂരിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. യുദ്ധങ്ങൾക്കും കാട്ടൂർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മുമ്പിൽ കാണുന്നതാണ് കർമ്മലനാഥ പള്ളി. ദേ കാട്ടൂരങ്ങാടി. പാലത്തിനോട് ചേർന്ന് അങ്ങാടി തുടങ്ങുന്നു. ഒരു കാലത്ത് മതിലകം തൊട്ട് ചേറ്റുവ വരെയുള്ളവർ ആശ്രയിച്ചിരുന്ന ചന്ത. നാടെങ്ങും പേര് കേട്ട കാട്ടൂരങ്ങാടി. തട്ടം, കട്ടിൽ, കയറുവല, മഞ്ചട്ടി, കൊട്ടം, മുട്ടിൽ, കരിയുമരിയും, പെട്ടിയും, പട്ടുനൂലും. പൊണ്ണുനീലി സന്ദേശത്തിൽ പറയുന്നത് മാത്രമല്ല, ഓലത്തഴ, പായ, വട്ടി, മുറം, കത്തി, വെട്ടുകത്തി, കൂടാതെ കൊള്ളിക്കിഴങ്ങും കായക്കുലയുമടക്കമുള്ള പച്ചക്കറികൾ
ചന്തയുടെ പല ഭാഗത്തായി കൂടിക്കിടക്കും. ചന്ത തലേന്ന് കൊള്ളിക്കിഴങ്ങു കയറ്റിയ 20 കാളവണ്ടികൾ ഒന്നിനു പിറകെ ഒന്നായി ഈ വഴിയിലൂടെ സഞ്ചരിച്ചെത്തും. വണ്ടിക്കു കീഴെ തൂക്കിയിട്ട വിളക്കും കാളകളുടെ മണിനാദവും എത്രയോ കാലം ഈ നാടിനെ മോഹിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നിൽ കഴിഞ്ഞു പോയത് എത്രയോ മനോഹരമായ കാലമാണ്. ചാലക്കുടി, പരിയാരം, കൊടകര എന്നിവിടങ്ങളിൽ നിന്നും കിഴങ്ങു കയറ്റിയെത്തിയിരുന്ന ആ കാളവണ്ടികൾക്ക് നാടിൻ്റെ വിശപ്പുമണമായിരുന്നു. ഒരു കാലം മുഴുവൻ നാടിൻ്റെ വിശപ്പടക്കിയിരുന്ന വിശിഷ്ട ഭോജ്യമായിരുന്നു കൊള്ളിക്കിഴങ്ങ്. പുഴയ്ക്കപ്പുറം എടത്തിരുത്തിയാണ്. എടത്തിരുത്തിയിലെ അയ്യപ്പൻ കാവാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ പെരുവനം ഗ്രാമത്തിൻ്റെ അതിർത്തി. എടത്തിരുത്തി മലബാറിന്റെ ഭാഗമായിരുന്നു. ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച അതേ മലബാറിൻ്റെ. പുഴയ്ക്കിപ്പുറമാണ് കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായ കാട്ടൂര്. ഒരു പുഴയ്ക്കപ്പുറവും ഇപ്പുറവും രണ്ട് നിയമങ്ങൾ, നികുതികൾ. സാധനങ്ങൾ കടത്തുന്നത് നിരീക്ഷിക്കാൻ രണ്ട് കരയിലും സാൾട്ട് ഓഫീസുകൾ. ആളുകൾ രണ്ടാം മുണ്ടിൽ കൊള്ളിക്കിഴങ്ങ് കെട്ടി പുഴ നീന്തും. വിശപ്പിനെക്കാട്ടിലും വലിയ നിയമമുണ്ടോ? വഴി നീങ്ങുന്നത് കിഴക്കോട്ടാണ്. ഈ കാണുന്നത് പൊന്നനം അമ്പലം. നാടിൻ്റെ സംസ്കാരം രൂപപ്പെട്ടു വരുന്ന ഇടങ്ങൾ, കലകളും. ഇവിടെ നിന്നും കാട്ടൂരിൻ്റെ ഗോത്രസ്മൃതികൾ തുടങ്ങുന്നു. കാടിൻ്റെ ഊരെന്ന കാട്ടൂര്, ഗോത്രകാലത്തിൻ്റെ കാവുകൾ, പൊന്നനത്തമ്മയുമായി അഭേദ്യ ബന്ധമുള്ള കലിയെന്ന പുലിയത്തറ, എല്ലാം മൺമറഞ്ഞു പോയ മഹത്തായ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ വിരൽപ്പാടുകളാണ്. പഴയൊരു ബുദ്ധജൈന കാലത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഈ മണ്ണിലുണ്ട്. നോക്കൂ, ആ പ്രായമായവർ, അവർ ഒരു കാലത്തെ വഹിക്കുന്നവരാണ്, ആദരണീയരും. നാടുപണിതത് ഇവരും കൂടിയാണ്. ഒരു നാടിൻ്റെ തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുന്നത് അവരാണ്. ആശാരി, മൂശാരി, തട്ടാൻ, കരുവാൻ. കാശിനേക്കാൾ അവർ തൃപ്തിയടഞ്ഞിരുന്നത് അവരുടെ കരവിരുത് പ്രകീർത്തിക്കപ്പെടുമ്പോഴാണ്. പൈങ്കണ്ണിക്കാവ് ഇപ്പോൾ ഒരു വിപ്ലവ കഥ പറയുന്നു. ഇവിടെ പുതുതായി നിർമ്മിച്ച ദേവീക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് പെൺകുട്ടിയാണ്. പൂജയും ചെയ്യുന്നു. പരശുരാമ കഥയോളം പഴക്കമുള്ള തരണനല്ലൂർ മനയിൽ നിന്നുമാണ് ആ വിപ്ലവം. ഇത് കാട്ടൂരിൻ്റെ പഞ്ചായത്ത് ആഫീസ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ രമേശ്. കൊച്ചി രാജാവിൻ്റെ നിയമാവലി അനുസരിച്ചാണ് കാട്ടൂരിലെ പഞ്ചായത്ത് കച്ചേരി പ്രവർത്തിച്ചിരുന്നത്. 1918 രൂപം കൊണ്ട ആദ്യ പഞ്ചായത്ത് കച്ചേരിയുടെ പ്രസിഡന്റ് ശ്രീ എബ്രഹാം പാനിക്കുളമായിരുന്നു. 1952 25 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ കാട്ടൂർ പഞ്ചായത്ത് രൂപം കൊണ്ടു. പിന്നീട് കാട്ടൂരും കാറളവുമായി വിഭജിക്കപ്പെട്ടു. കാട്ടൂരിൻ്റെ വിസ്തീർണം 11.70 കിലോമീറ്ററായി ചുരുങ്ങി. ചരുവിൽ കൃഷ്ണൻ മാസ്റ്റർ ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റായി. 4 പ്രസ്സുകൾ, നിരവധി ആർട്ട് സൊസൈറ്റികൾ. കാട്ടൂരിൻ്റെ ഭൂതകാലം മഹനീയമാണ്. ഇത് പറയൻ കടവ് പാലം. പറയെത്തുന്ന കടവോ പറയൻ്റെ കടവോ? ഷൺമുഖം കനാൽ വരും മുമ്പ് കൊച്ചി രാജാക്കന്മാർ കൂടൽ മാണിക്യത്തിൽ പോകാൻ ഇവിടെയാണ് ഇറങ്ങിയിരുന്നത്. ആരൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ടെന്നറിയാമോ? സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, പിന്നെയുമുണ്ട് പ്രധാനികൾ. ഇതാണ് കാട്ടൂർ പള്ളി. ഇവിടെ പ്രസിദ്ധ ഉറുദു കവിയായ സെയ്ദ് മുഹമ്മദ് സെർവറും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ കൊച്ചുബാവയും ഉറങ്ങുന്നുണ്ട്. അശോകൻ ചെരുവിൽ, ഖദീജ മുംതാസ് തുടങ്ങി നിരവധി പ്രസിദ്ധ എഴുത്തുകാർ കാട്ടൂരിൽ നിന്നുമുണ്ട്. ഇത് കാട്ടൂർ ഗവൺമെൻറ് വിദ്യാലയം. ഇവിടെ കളിക്കുന്ന ഇവരറിയണം വലിയൊരു സംസ്കാരത്തിൻ്റെ കഥ പറയുന്ന മണ്ണിലാണ് അവർ ചവിട്ടി നിൽക്കുന്നതെന്ന്. മഹോദയപുരത്തിൻ്റെ കാഹളം മുഴക്കുന്ന സംസ്കാരം, ഓടിമറഞ്ഞ നൂറ്റാണ്ടുകളുടെ എത്രയൊക്കെ കഥകൾ ഈ മണ്ണിൽ നിന്നും കേൾക്കാം. ഒന്ന് ചെവിയോർത്താൽ മതി. കേട്ടല്ലോ, ഞാനിനി അടുത്ത നാടിൻ്റെ കഥ പറയട്ടെ.